ഹായ് ഫ്രണ്ട്സ്, കനേഡിയൻ ഡയറീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കാനഡ ബയോമെട്രിക്സിനെ കുറിച്ചിട്ടാണ്. 2023 കാനഡ ബയോമെട്രിക്സിലുണ്ടായ മാറ്റങ്ങളും അതുകൂടാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് സബ്സ്ക്രൈബർ നമുക്ക് പേഴ്സണലായിട്ടും മെയിൽ ചെയ്തും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ബയോമെട്രിക്സിൻ്റെ കുറേ ഡൗട്ടുകൾ അവർ ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഉത്തരവും 2023 കാനഡ ബയോമെട്രിക്സിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചുകളെ കുറിച്ചിട്ടുമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കാനഡ ബയോമെട്രിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, അപ്പോയിൻമെൻറ്റ് ടൈമിന് ബിഫോർ 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അവിടെ എത്തണം. കാരണം ഒരുപാട് നേരത്തെ എത്തിയിട്ട് നമുക്ക് കാര്യമില്ല, ലേറ്റായിട്ട് എത്തിയാലും നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് അവിടെ ക്യാൻസൽ ആവും. ഒരു 1/4 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അവിടെ എത്തണം. കാരണം ഒരു അരമണിക്കൂർ ബാച്ചായിട്ടായിരിക്കും അവിടെ കയറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടേത് 10 മണിക്കാണെങ്കിൽ 9:30 ആകുമ്പോൾ തന്നെ അവർ നമ്മൾ വന്നിട്ടുണ്ടോ, നമ്മൾ അവൈലബിൾ ആണോ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി നമ്മളെ ചെക്ക് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ബിഫോർ 45 മിനിറ്റ്സ് മുമ്പെങ്കിലും നിങ്ങൾ ബയോമെട്രിക്കിന് മുമ്പ് എത്താൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബയോമെട്രിക്കിന് പോകുന്ന സമയത്ത് നിങ്ങൾ സ്നാക്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ കുക്കീസോ വാട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ കൂടെ കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ കരുതുകയാണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങി വെക്കും. അതിനുശേഷം തിരിച്ച് പോകുമ്പോഴായിരിക്കും തരുന്നത്. അപ്പോൾ പോകുമ്പോഴും നമ്മളവിടെ നിൽക്കേണ്ടി വരും, ഡിലേ ആവും. തിരിച്ച് വരുമ്പോഴും നമ്മളത് എടുക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സ്നാക്ക് ഐറ്റംസുകളും വെള്ളവും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അശോക് നഗറിൽ ശോഭാപ്പേളിൽ 8th ഫ്ലോറിലാണ് VFS നമ്മുടെ ബയോമെട്രിക് നടക്കുന്ന സ്ഥലമുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഇൻഫോം ചെയ്തു എന്ന് മാത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രീമിയം കൗണ്ടറും നോർമൽ കൗണ്ടറിനെയും കുറിച്ചിട്ടാണ്. ഞങ്ങൾ നോർമൽ കൗണ്ടറിലായിരുന്നു, പക്ഷേ പ്രീമിയം കൗണ്ടറിൽ പോയവരുടെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം വലിയ അഡ്വാൻറ്റേജ് ഇല്ലെന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ, പ്രീമിയമിൽ നമുക്ക് പൈസ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ലോഞ്ച് ആക്സസ് തരുന്നുണ്ടെങ്കിലും, പാസ്പോർട്ട് വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് അവരിതൊക്കെ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളവിടെ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ, പ്രീമിയവും നോർമലുമായിട്ട് വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. പ്രീമിയം എടുത്തവർ റൂമിൽ കൊണ്ടിരുത്തി, അവർക്ക് ചായയും സ്നാക്സും കൊടുത്തു. അതിനുശേഷം അവർ ഓരോരുത്തരായിട്ട് ഈ കൗണ്ടറിലേക്ക് ബയോമെട്രിക് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ ഒരു ടൈമിലായിരിക്കുമല്ലോ നമ്മളവിടെ പോകുന്നത്. അരമണിക്കൂർ ടൈം നമുക്കവിടെ ഉണ്ട്. ആ അരമണിക്കൂർ ടൈമിൽ നമ്മൾ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. സോ പ്രീമിയം എടുക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ പാസ്പോർട്ട് വന്നവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വീണ്ടും നമ്മൾ എക്സ്ട്രാ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. VFS പ്രീമിയം എടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഇല്ല. ഞങ്ങളുടെ കൂടെ വന്ന് പ്രീമിയം എടുത്ത ആൾക്കാർ അവർക്ക് മുമ്പേ തന്നെ നോർമലായിട്ടുള്ള ഞങ്ങൾ ബയോമെട്രിക്കും കഴിഞ്ഞിറങ്ങി. അരമണിക്കൂർ സമയം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് ടൈമാണ്. ആ ടൈമിനുള്ളിൽ നമ്മുടെ എന്തായാലും കഴിയും. അതിൻ്റെ ഇടയിൽ ഒരു പ്രീമിയത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ബയോമെട്രിക്കിന് ആകെയുള്ള ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. ആ 15 മിനിറ്റിനകത്ത് ഇനി എന്തിനാണ് ഒരു പ്രീമിയം? ആ 15 മിനിറ്റിനുള്ള കാര്യങ്ങൾ തന്നെ വേഗം വേഗം കഴിഞ്ഞ് മാറും. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പ്രീമിയം സജസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. നോർമലി പോയി വരുന്നത് തന്നെയാണ് ബെറ്റർ. വെറുതെ പൈസ കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവർ നമ്മളെ മാക്സിമം ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പ്രീമിയം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയാം നിങ്ങൾ ഔട്ട്സൈഡ് കൺട്രിയാണ്, നാട്ടിലുള്ളതല്ല, ഗൾഫ് രാജ്യത്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിവായി കിട്ടും. ഇല്ലെങ്കിൽ അവർ നിങ്ങൾ വിടത്തേയില്ല. അത്രയ്ക്ക് നിങ്ങളെ കൺവീൻസ് ചെയ്യിക്കും. നമ്മൾ പ്രധാനമായിട്ടും ബയോമെട്രിക്കിന് മുമ്പ് കൊണ്ടുപോകേണ്ടതെന്ന് പറയുമ്പോൾ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ടും ബയോമെട്രിക് ഇൻസ്ട്രക്ഷൻ ലെറ്ററും അപ്പോയിൻമെൻറ്റ് ലെറ്ററും, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒറിജിനൽ പാസ്പോർട്ട്, ബയോമെട്രിക് ഇൻസ്ട്രക്ഷൻ ലെറ്റർ, ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ടത്. കൗണ്ടറിൽ പോകുമ്പോൾ ഇത് മൂന്നും കൊടുക്കുക. അവർ നമുക്ക് പാസ്പോർട്ട് തിരിച്ചു തരും. നമ്മൾ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ നമ്മുടെ ബയോമെട്രിക് മുഴുവൻ എടുക്കുന്നു. കൈവിരലുകളെല്ലാം ക്ലിയർ ആയിട്ട് അവർ സ്കാൻ ചെയ്തെടുക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അവിടുത്തെ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടേ കയറ്റുള്ളൂ. നിങ്ങൾ ഫാമിലിയാണ്, കുട്ടികളുണ്ട്, വൈഫുണ്ട്, ഹസ്ബൻഡാണ് ഒക്കെയാണെങ്കിൽ തന്നെയും നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് മാത്രമേ അവർ ആ റൂമിൽ കയറ്റുള്ളൂ. ഇൻഡിവിജ്വലായിട്ട് പോവുക, നിങ്ങളുടെ വിരലടയാളങ്ങൾ എടുക്കുക. അതിനുശേഷം അവർ നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പർ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കാൻ പറയാം. അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപകരിക്കും. കാരണം അതൊരു ചെറിയ പേപ്പറാണ്. അത് മിസ്സാകും എന്നുള്ളത് കൊണ്ടാണ് അവർ ഫോട്ടോ എടുത്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുക. നമ്മുടെ സബ്സ്ക്രൈബർ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ, കുട്ടികൾക്ക് ബയോമെട്രിക് കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചിട്ട്. 14 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രമേ ബയോമെട്രിക് ഉണ്ടാവുള്ളൂ. അതിന് താഴെയുള്ളവർക്ക് ബയോമെട്രിക് ഇല്ല. 14 വയസ്സ് മുതൽ 79 വയസ്സ് വരെ ഉള്ളവർക്കാണ് ബയോമെട്രിക് ഉള്ളത്. അതിന് താഴെയുള്ള വയസ്സുള്ളവർക്ക് ബയോമെട്രിക് ഇല്ല. കുട്ടികളെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ബൈ ബർത്ത് ചെറിയ കുട്ടികൾ മുതൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ ആണെങ്കിലും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം. അവർക്ക് ബയോമെട്രിക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ എൻട്രി ആക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകാം, പക്ഷേ അവർക്ക് ബയോമെട്രിക് ഇല്ല. 14 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രമേ ബയോമെട്രിക് ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ബയോമെട്രിക്കിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ കൈ വിരലുകൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കൈ മുറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കൈ മുറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കയ്യിലെ തൊലി വല്ലതും പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തൊലി എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ
നിങ്ങൾക്ക് അവിടെ പോയാൽ ബയോമെട്രിക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു മടങ്ങി വരേണ്ടി വരും. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഇതുപോലൊരു കുട്ടിക്ക് കയ്യിലെ തൊലിയൊക്കെ പോയിട്ട് അവർക്ക് പരമാവധി അവർ ശ്രമിച്ചു എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. അവരുടെ ബയോമെട്രിക് അന്ന് ക്യാൻസലായി, പിന്നെ തിരിച്ചു പോയി. അവർ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യും, പക്ഷെ നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. നാട്ടിൽ നിന്ന് നമ്മൾ പൈസ മുടക്കി നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് കടന്ന് നമുക്ക് ബയോമെട്രിക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമാണ്, അതിലേറെ നമുക്ക് മനപ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ 10 വിരലുകളും ക്ലിയർ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോകാൻ ശ്രമിക്കുക. പിന്നെ ബയോമെട്രിക്കിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കയ്യിൽ ഡിഷ് വാഷേഴ്സ് അല്ലെങ്കിൽ സോപ്പുകൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, നിങ്ങളുടെ കയ്യിൽ റാഷസോ അല്ലെങ്കിൽ തൊലി പോകുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ സംശയമാണ്, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പ്രീമിയം എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രീമിയം എടുക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. അവർ നമ്മളെ നിർബന്ധിക്കും, ഫോഴ്സ് ചെയ്യും, നമുക്ക് സെക്യൂർ ആണ്, സേഫ് ആണ്, നമ്മുടെ പാസ്പോർട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷേ യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട തന്നെ. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ 15 മിനിറ്റോളം ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് സംസാരിച്ചു. ഞങ്ങൾ ഓൾറെഡി അവരോട് പറഞ്ഞു ഞങ്ങൾ ജി സി സിയിൽ സെറ്റിൽഡാന്ന് പറഞ്ഞപ്പോഴാണ് അവർ സ്റ്റോപ്പ് ചെയ്ത്. അതുവരെ നമ്മൾ മാക്സിമം അവരെങ്ങനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അത് എടുപ്പിക്കാവോ അത് അതനുസരിച്ച് അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം എടുക്കേണ്ടത് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോർമലി നമുക്ക് എന്തെങ്കിലും ടൈമിനുള്ളിൽ നമ്മുടെ എന്തായാലും കഴിയും. ഫോർ എക്സാമ്പിൾ 10 മണി തൊട്ട് 10:30 വരെയാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈമെങ്കിൽ 10:30 എന്തായാലും കഴിയും. എന്നാലും 10:30 മുതൽ 11 മണി അവർക്ക് അലോ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തിനാണ് നമ്മൾ പ്രീമിയം എടുക്കുന്നത്? ഒരു ചായക്കും ബിസ്ക്കറ്റിനും വേണ്ടിയിട്ടോ? അപ്പോൾ അതുകൊണ്ട് വെറുതെ നിങ്ങൾ പൈസ കളയാൻ നിൽക്കേണ്ട. പ്രീമിയം കൗണ്ടറിലുള്ള ആളെ നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യും, നമ്മൾ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യും. ആ പ്രീമിയം എടുക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. പിന്നെ മറ്റൊരു സബ്സ്ക്രൈബറിൻ്റെ ഒരു സംശയമായിരുന്നു, ബയോമെട്രിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് വിസയുടെ അപ്രൂവൽ വരുന്നതെന്ന്? നോർമലി IRCC വെബ്സൈറ്റിൽ പറയുന്നത് 8 ആഴ്ച എന്നാണ്. അത് കൂടാനുള്ള സാധ്യതകളേ ഉള്ളൂ, കാരണം കൂടുതലും പെൻഡിങ് കിടക്കുന്ന സമയത്ത് പെൻഡിങ് ക്ലിയർ ആയിട്ടായിരിക്കും നമ്മുടെ അവർ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മിനിമം 8 ആഴ്ച എന്നാണ് IRCC വെബ്സൈറ്റിൽ പറയുന്നത്. എന്നാലും നമ്മൾ ബി പ്രിപ്പയർഡ് ആയിരിക്കുക, അത് കൂടാനുള്ള സാധ്യതകളായിരിക്കും ഉണ്ടാകുക. പിന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് എനി അനദർ ചാർജസ് അദർ ദാൻ വിസ ഫീ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിസ ഫീ അല്ലാതെ മറ്റ് ചാർജുകളൊന്നും ബയോമെട്രിക്ക് നമുക്ക് കൊടുക്കണ്ട, അദർ ചാർജസ് ഒന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ വിസയ്ക്ക് ഫീ അടയ്ക്കുമ്പോൾ തന്നെ ബയോമെട്രിക്സിൻ്റെ ചാർജ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ബയോമെട്രിക്സിന് വേണ്ടി ഇനി വേറെ പേയ്മെൻറ്റുകളൊന്നും കൊടുക്കാനില്ല. പിന്നെ ബയോമെട്രിക്സിന് എത്ര സമയം എടുക്കും എന്നാണ് മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് മാത്രമേ ബയോമെട്രിക്സിന് എടുക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ക്യാൻ വി ലീവ് ഓൺ ദ സെയിം ഡേ, അതേ ദിവസം തന്നെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അപ്പോയിൻമെൻറ്റ് അരമണിക്കൂറാണുള്ളത്, കാരണം അരമണിക്കൂർ സമയം മാക്സിമം അങ്ങറ്റുമ്പോൾ 1/4 മണിക്കൂറിൽ നമ്മൾ അവിടെ ഇറങ്ങും. കാരണം എന്തെങ്കിലും ഡിഫക്റ്റായിട്ട് നമ്മുടെ ബയോമെട്രിക് ക്ലിയർ ആയില്ലെങ്കിൽ മാത്രമേ അവർ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ ഇരുത്തിയിട്ട് വീണ്ടും എടുക്കാനുള്ള ഒരു ടൈമിംഗ് വേണ്ടി മാത്രമേ ടൈം ആവുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ ബയോമെട്രിക് ക്ലിയർ ആവുന്നതാണ്, നമുക്ക് അവിടുന്ന് പുറത്തു വരാവുന്നതാണ്. പിന്നെ മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് പറയുമ്പോൾ പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽസ് ദ സ്റ്റെപ്പ് ഫോർ സെൻഡിങ് പാസ്പോർട്ട് ഫോർ ദ വിസ സ്റ്റാമ്പിംഗ്, വി ഹാവ് നോട്ട് ഒപ്റ്റഡ് പ്രീമിയം. പ്രീമിയം എടുത്തിട്ടില്ല, എങ്ങനെയാണ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി സെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. VFSൽ എങ്ങനെയാണ് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്പോർട്ട് സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആഫ്റ്റർ ബയോമെട്രിക്സ് നമുക്ക് പാസ്പോർട്ട് അപ്പോൾ തന്നെ തിരിച്ച് കിട്ടില്ലേ എന്ന്. വെരി ഗുഡ്, ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. ബയോമെട്രിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ പുറകിലും ബയോമെട്രിക്കിൻ്റെ ഒരു സ്റ്റിക്കർ അവർ ഒട്ടിക്കും, അത് കഴിഞ്ഞുമ്പോൾ നമുക്ക് പാസ്പോർട്ടുമായിട്ട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. പാസ്പോർട്ട് അവർ വാങ്ങിച്ചു വെക്കില്ല, നമുക്ക് തിരിച്ച് കൊണ്ടുവരാവുന്നതാണ്. മറ്റൊരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് റൈറ്റ് ഹാൻഡിൽ ഒരു മുറിവുണ്ട്, അപ്പോൾ അത് മുമ്പേ ഉണ്ടായിരുന്നതാണ്, അത് ബയോമെട്രിക്കിന് പ്രോബ്ലം വരുമെന്നാണ് ചോദിക്കുന്നത്. ഫിംഗേഴ്സിൽ പ്രോബ്ലം ഇല്ലെന്നാണ് പറയുന്നത്. കയ്യിൽ ശ്രദ്ധിക്കുക, അങ്ങനെ വലിയ മുറിവുകളാണെങ്കിൽ നമുക്ക് ബയോമെട്രിക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളതാണ് വേണ്ടത്. മുമ്പുണ്ടായ ഒരു മുറിവാണെങ്കിലും ബയോമെട്രിക്കിൽ നമ്മുടെ വിരലടയാളങ്ങൾ ക്ലിയർ ആയിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗിൽ പറയാനുള്ളത്. ബയോമെട്രിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യങ്ങൾക്കും മറുപടിയുമാണ് കൊടുത്തത്. തുടർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് മാത്രമല്ല നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് കനേഡിയൻ ഡയറീസ്.